എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. നമ്മുടെ വാലന്റൈൻസ് ഡേ വന്നു, അതിന്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കണം ഈ വീഡിയോ. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അധികം പൈസാചരം ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കുറച്ച് കേബിള്, അതായത് വയറ്, ഇലക്ട്രിക്കൽ പണിക്ക് ഉപയോഗിക്കുന്ന വയറ് ചെത്തിയെടുത്ത് അതിന്റെ കേബിള് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്തേരം വണ്ണത്തി വേണേലും ഈ ചെമ്പ് കമ്പി നമുക്ക് എടുക്കാം കേട്ടോ. നല്ല തിളക്കമുള്ള ചെമ്പ് കമ്പിയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഭംഗി കിട്ടും. എന്നിട്ട് അതിനെ വേരിന്റെ ഭാഗം കുറച്ച് നീളത്തിലെടുത്തിട്ട് ബാക്കി ഭാഗം ശിഖരമാക്കി നമുക്ക് എടുക്കാവേ. എന്നിട്ട് അത് വേരിന്റെ ഭാഗത്ത് തള്ളവരിൽ ഊന്നി നല്ലോണം മുറുക്കി പിടിച്ചിട്ട് മൂന്ന് ഭാഗമായിട്ട് അതിനെ തിരിക്കണം. എന്നാന്ന് വെച്ചാൽ വേരുണ്ടാക്കി എടുക്കാനാണ്. ആ മൂന്ന് വേരലാണ് ഇതിന്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. നിലത്തിരുന്നാലോ ഉറച്ചിരിക്കണ്ടേ അതിനു വേണ്ടി. അപ്പൊ ആ വേരുമായിട്ട് തിരിയുന്ന ഭാഗം നന്നായിട്ട് ചുറ്റി നല്ലോണം അഴിഞ്ഞു പോകാത്ത രീതിയിൽ മുറുക്കി പിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മൂന്ന് ഭാഗമായിട്ട് തിരിയുന്നിടം വീണ്ടും നന്നായിട്ട് ചുറ്റി അതിനെ ചെറിയ ചെറിയ വേരുകളാക്കി നമ്മൾ പിന്നെ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളിങ്ങനെ പിരിച്ചെടുക്കണം. അതിന് ചെറിയ ചെറിയ വേരുകള് നമ്മളത് ആ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചു തിരിച്ചു കൊടുക്കണം. എല്ലാം നന്നായിട്ട് മുറുക്കി പിരിച്ചെടുക്കണം. ഇനി അത് കഴിഞ്ഞു കഴിയുമ്പം നമ്മളിങ്ങനെ നിലത്ത് വെച്ച് നോക്കുമ്പം അത് താങ്ങുകൂടാതെ ഇരിക്കുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഇപ്പൊ കണ്ടോ വേരിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വേരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പം ഈ വനപ്രദേശങ്ങളിലൊക്കെ കല്ലുംകൂട്ടത്തിന് ഇടയിൽ കൂടെ വേര് മുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ ആയില്ലേ നോക്കി. ഇപ്പൊ കണ്ടോ അതുപോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മള് തടിയുടെ പണി തുടങ്ങുന്നത്. ആ തടിക്ക് വേണ്ടി നന്നായിട്ട് പിരിച്ചെടുത്തേച്ച് അതിനെ ഇതുപോലെ തന്നെ മൂന്ന് ഭാഗമായിട്ട് നമ്മള് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പം അതിനെ ചെറിയ ചെറിയ ചില്ലകളായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ആ ചെറിയ ചില്ലകളെ നമ്മള് വീണ്ടും തിരിച്ചെടുത്തേച്ച് അതില് ഓരോ കമ്പിയും വേർതിരിച്ചെടുക്കണം. ആ എന്നതിലെന്ന് വെച്ചെന്നാല് അതില് മുത്ത് കെട്ടിക്കൊടുക്കാനാ. മുത്ത് കെട്ടിക്കൊടുത്തേച്ച് ബാക്കിയുള്ള ഭാഗത്ത് നമ്മള് പൂക്കളുടെ ആ ഒരു ഇതും മൊട്ടും വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ മുത്ത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പൊ മൊട്ടിന്റെ അത് വരുത്താൻ വേണ്ടി നമ്മള് ബഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിനിപ്പം ഈ ക്രാഫ്റ്റിന് അധികം കാശ് ചെലവൊന്നുമില്ല കേട്ടോ. മുത്ത് വേണമെന്നുണ്ടെന്ന് വെച്ചെന്നാല് നമ്മുടെ പിള്ളേരുടെ മാലയുടെ മുത്തോ അല്ലെ ഉടുപ്പേലെ മുത്തോ അല്ല വളകളിലൊക്കെ മുത്ത് കാണും. അല്ലെങ്കിൽ ഇനി തെർമോകോൾ ബീഡ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. ആ ഇതിപ്പോ കണ്ടോ ഇതിനിപ്പം പൂ ഒട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് എന്നാന്ന് വെച്ചെന്നാൽ ഇതിപ്പോ ഇങ്ങനെ ഉണങ്ങിയ ഒരു മരമായിട്ടിരിക്കുക. പക്ഷെ മരം അങ്ങനെ ഇരുന്നാ പോരാ, നമുക്ക് പൂവും കായും ഒക്കെ വേണം. പിന്നെ ബഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും കാണുന്ന സാധനമാണ് ഈ ബഡ്സ് എന്ന് പറയുന്നത്. ഞാൻ ആ ബഡ്സിന്റെ പ്ലാസ്റ്റിക് ഉള്ള ഭാഗം എടുത്തില്ല. ആ പ്ലാസ്റ്റിക് ഉള്ള ഭാഗം കളഞ്ഞേച്ച് ആദ്യം എടുത്തായിരുന്നു, പിന്നെ അത് മൊത്തം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി അതിൽ ഒരു തുള്ളി ഫെവിക്കോൾ ആ കമ്പിയുടെ അറ്റത്ത് തേച്ചിട്ട് അതങ്ങനെ കയറ്റി വെച്ചു. കയറ്റി വെച്ചിട്ട് അത് റെഡ് കളർ അടിച്ചു. ഇത് നല്ലോണം ഇരുണ്ട കളറായിട്ടാണ് ക്യാമറയിൽ കാണുന്ന കളറ്. ശരിക്കും അത് റെഡ് കളറാണ്, ശരിക്കും റെഡ് അല്ല, അല്ലാത്ത ഒരു കളറ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മുത്തുകള് ഓരോ കമ്പിയെ കൂടെയും അതിന്റെ ഓരോ ചെമ്പ് കമ്പിയെ കൂടെയും മുത്തുകൾ ഇങ്ങനെ കയറ്റി ചുറ്റി ചുറ്റിയിച്ച് അവസാനം അതൊരു പൂക്കളിയായിട്ട് ചുറ്റിക്കെട്ടി കൊടുത്തത്. നിങ്ങൾക്ക് ഇനി കുറെ കൂടെ വണ്ണത്തിൽ ഈ വയറെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോ. അപ്പൊ കുറെ കൂടെ നല്ല ഭംഗിയുള്ള മരമായിരിക്കും. ഞാനിപ്പം അധികം വയറൊന്നും കണ്ടിച്ച് കളഞ്ഞില്ല, കുറച്ച് വയറ് മാത്രമേ എടുത്തുള്ളൂ. ഇതിപ്പോ ബെന്നിച്ചാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ, പറഞ്ഞിട്ടൊന്നുമില്ല, കാണിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതായത് ഒരു ഊഞ്ഞാല് കെട്ടി ഉണ്ടാക്കി. ഊഞ്ഞാൽ എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല, ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണത്തിൽ ഇതുപോലെ ഈ മാല കോർക്കുന്ന ഒരു ത്രെഡാണ് അതുകൊണ്ടുണ്ടാക്കിയത്. എന്നത്തെ നൂലോ അതിന് പകരം ഇതുപോലെ ചെമ്പ് കമ്പിയോ എന്നാത്തെ വേണേലും ഇങ്ങനെ കെട്ടി തൂക്കി ഇടാവുന്നതേ ഉള്ളൂ. ഒരു ഊഞ്ഞാല്, ആ ഊഞ്ഞാൽ എന്തിനാന്ന് വെച്ചെന്നാല് അത് രണ്ട് കിളികളെ ഉണ്ടാക്കി വെക്കാനാ. ഇപ്പൊ ഈ കിളികളെ ഉണ്ടാക്കി വെച്ചത് പിസ്താഷെല്ല് കൂട്ടി ഒട്ടിച്ചതാ. ഒരേപോലെയുള്ള പിസ്താഷെല്ല് അങ്ങോട്ട് കൂട്ടി ഒട്ടിച്ചു വെച്ച് അതിന് കളർ ചെയ്തെടുത്താൽ മതി. പിന്നെ ചുണ്ടും
അതിന്റെ വാലു ഉണ്ടാക്കാൻ വേണ്ടി ഒരു പേപ്പറിന്റെ പീസ് മുറിച്ചെടുത്താൽ മതി. പിന്നെ അതിന്റെ നടുക്ക് ഞാൻ വെച്ചത് എന്നാന്ന് വെച്ചാല് ഒരു കേക്കിന്റെ കവറേന്ന് എനിക്ക് റെഡ് കളറിൽ കിട്ടി. അത് ലവ് ചിഹ്നത്തിന്റെ ആകൃതിയിൽ ഹാർട്ട് ഷേപ്പ് വരച്ച് ഹാർട്ട് ഷേപ്പ് മുറിച്ചെടുത്ത് കുഞ്ഞി ഹാർട്ട് ഷേപ്പ് അത് ഈ കിളികളുടെ നടുക്ക് തൂക്കിയിടാൻ വേണ്ടിയാ. എന്നാലല്ലേ ഇതൊരു വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ആകത്തുള്ളൂ. അപ്പൊ എന്റെ ഒരു ഐഡിയ എങ്ങനെയാണ്, അപ്പൊ ഒരു ഹാർട്ട് ഷേപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ ആ കിളികളുടെ നടുക്ക്. അത് കുറച്ച് പാടുള്ള കാര്യമായിരുന്നു കുഞ്ഞിത് വെട്ടിയെടുക്കാൻ. കത്രിയേയും കൊണ്ട് രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് കളഞ്ഞു. കുറച്ച് പരിശ്രമിച്ചപ്പോഴാണ് ശരിയായി കിട്ടിയത്. സാരമൊന്നുമില്ല, പരിശ്രമിച്ച ശരിയാകാത്തതായിട്ട് എന്നാ ഉള്ളത് അല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇതിനെ പരിശ്രമിച്ച് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറെ പരിശ്രമിച്ചതൊന്ന് വെട്ടി ശരിയാക്കാൻ. എന്നിട്ട് അതിനെ ഒരു ചുമന്ന നൂല് വെച്ച് കിളികളുടെ നടുക്ക് ഞാൻ തൂക്കിയിടുക ചെയ്ത്. മറുവശത്ത് ആ ചുമന്ന കളറില്ലായിരുന്നു. അപ്പൊ ഞാനത് സ്കെച്ച് പെൻ വെച്ച് അടിച്ചെടുത്തു. അപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ഏതാണ്ടൊന്ന് പൂർത്തിയായിട്ടുണ്ട്. തയ്ക്കുന്ന നൂല ഊളൻ നൂലൊന്നും അല്ല ഉപയോഗിച്ചത്. ഇനി അത് നമുക്ക് എന്നാ ചെയ്യണ്ടതെന്ന് അടുത്ത് നോക്കാം. ഇപ്പൊ മുത്തൊട്ടികൾ കഴിഞ്ഞു, അതുപോലെ ബഡ്സ് ഒട്ടികൾ കഴിഞ്ഞു, ലവ് ചിഹ്നം തൂക്കിയിട്ടു. ഇനി അടുത്തതെന്ന് പറഞ്ഞെന്നാല് ഇതിനെ ഈ ഒരു കാർഡ്ബോർഡ് പീസയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ കിളികളെ ഒന്നുകൂടി ഒന്ന് എന്നാന്ന പറയുന്ന ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി ആ വാലിന്റെ അറ്റത്ത് ഇച്ചിരി മഞ്ഞ വരയൊക്കെ വെച്ചു കൊടുക്കുക. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസയില് മണ്ണിന്റെ കളർ കിട്ടാൻ വേണ്ടി ഒരു റൗണ്ടില് കുറച്ച് ബ്രൗൺ കളറ് തേച്ചു കൊടുക്കുന്നുണ്ട് അക്രിലിക് പെയിന്റ്. അതിന് തേച്ചു കൊടുത്താലും കൊടുത്തില്ലേ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഞാനൊരു ഇച്ചിരി മണ്ണിന്റെ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തേച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അക്വേറിയം കല്ലെടുത്ത് ഫെവിക്കോള് വെച്ച് അതേ കൂടെ ഒട്ടിച്ചു. ഞാനിവിടെ രണ്ടു മൂന്ന് കല്ല് മാത്രമേ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പെബിൾസോ വല്ലതും ഒട്ടിക്കാം. അന്നേരം ഒരു ഇത് കിട്ടത്തില്ല. എന്നാലും പെബിൾസ് ഒട്ടിച്ച് അതിൻ്റെതായ ഒരു ഭംഗി കാണുമായിരിക്കും. ഞാനിപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ഇങ്ങനെ വെള്ള കറുപ്പും കല്ലുകൾ മാത്രമാണ് ഒട്ടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ആ വയർട്രീയെ അതിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് എന്നാന്ന് വെച്ചെന്നാൽ വയറായ കാരണം നന്നായിട്ട് ഒട്ടി ഇരുന്നോട്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്. ഇപ്പൊ കണ്ടോ നമ്മുടെ വയറ്റി അങ്ങനെ ഇരിക്കുകയാണ്. അതേ രണ്ടു പേരിരുന്നുണ്ട്, ആടുന്നൊക്കെ ഉണ്ട്. ഇനി അടുത്തത് എന്നാന്ന് വെച്ചെന്നാല് ഇതിങ്ങനെ ഇരുന്ന പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പൊ ഞാൻ ഏതാണ്ട് ഒരു റൗണ്ട് ഷേപ്പില് ഒരു ഓവലാകൃതിയിലൊക്കെ ഒരു ഭൂമിയുടെ ഒരു തുണ്ടിന്റെ ആകൃതി കിട്ടാൻ വേണ്ടി അങ്ങനെ അങ്ങ് വെട്ടിയെടുത്തു ആ കാർഡ്ബോർഡ് പീസ്. അപ്പൊ ചുവട്ടിലെ മണ്ണിന്റെ നിറം ഉണ്ട് ആ പെയിന്റ് അടിച്ചു വെച്ച കാരണം. ബാക്കി ഭാഗത്ത് ഇനിയിപ്പം നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേക്കുവാണ്. എന്നിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം കണ്ടോ, അതാണ് നമ്മുടെ മുട്ടത്തോട്. ഞാൻ മുട്ടത്തോട് മുട്ട പുഴുങ്ങിയപ്പോ എടുത്തു വെച്ചതാ, അത് ഉണക്കി എടുത്തു വെച്ചതാ. അപ്പൊ അത് ഈ ഫെവിക്കോള് തേച്ച് വെച്ച് അതേലോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തതെന്ന് അതങ്ങനെ വിണ്ടു വിണ്ടു വരും. അങ്ങനെ അത് മൊത്തത്തിൽ ഞാൻ ഒട്ടിച്ചെടുക്കാൻ പോവുക. അപ്പൊ ഇനി ഇത് മുഴുവനും ഒട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കളറ് ചെയ്യണം. കളറ് ചെയ്യാന് ഞാനിവിടെ പച്ച കളറും ഒരല്പം മഞ്ഞ കളറുമാണ് ഉപയോഗിക്കുന്നത്. അതിനാന്ന് വെച്ചാൽ ഒരു ഒരു പൂക്കളുടെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഒരു മഞ്ഞ കളറ് ഉപയോഗിച്ചത്. പയ്യെ പയ്യെ തൊട്ട് കൊടുത്തേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെതൊരു കുഞ്ഞിക്ക മരമാണ്. ഇനി ഈ മരത്തിനെ ഇച്ചിരി വണ്ണമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വയറ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പൊ ഒരു കുഞ്ഞു ഷോപ്പീസ് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ പൂർത്തിയായി. അപ്പൊ ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് ജനിമോൾ ഇവിടെ ഇരുന്നോണ്ട് പറയുന്നത്. മേമേ സൂപ്പറായി സൂപ്പറായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ബെഞ്ചാറിനെ കാണിച്ചു നോക്കിയപ്പോൾ സൂപ്പറായെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ എന്ന് പറയേണ്ടത്. അപ്പൊ എന്റെ ക്രാഫ്റ്റ് വീഡിയോ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.